ആവശ്യമായ സാധനങ്ങൾ ബീൻസ് കട്ട് ചെയ്തത്, കാരറ്റ് കട്ട് ചെയ്തത്, കാബേജ്, ക്യാപ്സിക്കം കട്ട് ചെയ്തത്, ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത്. അപ്പൊ ഇത്രയുമാണ് ഇതിന് ആവശ്യമായ സാധനങ്ങൾ. ഒരു പാൻ അടുപ്പിൽ വെച്ചാൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ ആദ്യം സവാള ഇട്ട് കൊടുക്കുക. സവാള നന്നായി വഴച്ചെടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും. സവാള നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ച ബീൻസ് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. അപ്പൊ ബാക്കിയുള്ള ചേരുവകൾ ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മയണൈസും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 4 ബണ്ണ് എടുത്തിട്ട് 2 കട്ട് ചെയ്യാം. ഇനി അതിലോട്ട് ഈ ഫില്ലിംഗ്സ് നിറച്ചു കൊടുക്കാം. അപ്പൊ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് ആണ് നിറച്ചു കൊടുക്കുന്നത്. ടോപ്പിലായിട്ട് കുറച്ച് മയണൈസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ മുകളില് ബണ്ണിന്റെ മുറിച്ച് പീസ് വെക്കാം. ഇനി മറ്റുള്ള ബൺസും ഇതുപോലെ ഫിൽ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആൻഡ് യമ്മി ബൺസ് ഇവിടെ റെഡി. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അപ്പൊ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കരുത്. ഓക്കേ, ബൈ.